നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെറുപുഴ മത്സ്യ മാർക്കറ്റിന് സമീപം ചെറുപുഴ പഞ്ചായത്തിൻ്റെയും അതുപോലെ കൃഷിവകുപ്പിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ സ്കീമിൻ പ്രകാരം ചെറുപുഴയിൽ ഒരു പുതിയതായിട്ടൊരു ആഴ്ചചന്ത തുടങ്ങി. ആഴ്ചചന്തയ്ക്ക് ഒപ്പം തന്നെയാണ് ബ്ലോക്കിൻ്റെ മറ്റ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു സ്റ്റാളും കൂടെ തുടങ്ങി. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറാണ് നിർവഹിച്ചത്. ആ വാർത്തയും അതിനുശേഷം ഞങ്ങൾ ഇത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പായി മാറും, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഏറെ അല്ല കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുന്നൊരു ഷോപ്പായി മാറുമെന്ന് നമ്മുടെ അധികൃതർ പറഞ്ഞതിൻ്റെ ഭാഗമായി അങ്ങനെയൊക്കെ കാണിച്ച് ഞങ്ങൾ അതിൻ്റെ ഈ ഗുണമേന്മയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിരവധി കർഷകർ ഞങ്ങളിട്ട വാർത്തയ്ക്ക് കടയിൽ കമൻറ്റ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഗുണം ഇവിടെ നിന്ന് കർഷകർക്ക് ലഭിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടായ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഒക്കെ ഞങ്ങളോട് ഫോണിൽ വിളിച്ച് പറയുകയും അതുമാണല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകളിൽ കമൻറ്റ് ഇടുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മികച്ചൊരു കർഷകനായ തിരുമ്പനൂർ കുര്യാച്ചൻചാട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളിത് അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ അദ്ദേഹം കൊണ്ടുവച്ച ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകേണ്ട ദുരവസ്ഥ വരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ഇത് ജനങ്ങൾക്ക് മാതൃകയാണോ, അല്ലെങ്കിൽ കർഷകർക്ക് ഇതൊരു ഗുണം ചെയ്യണം, ഇത് ഇങ്ങനെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ സ്ഥാപനം തകർക്കാനൊരു നീക്കം നടക്കുന്നു, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ പൂട്ടിക്കാനൊരു ശ്രമം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗത്തു നിന്ന് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് ഞങ്ങൾ പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് പറയാണ്ട് പോയാൽ ശരിയല്ല. കാരണം വെച്ചാൽ ഞങ്ങളോട് ഇത് തുറന്നു പറഞ്ഞാൽ തിരുവങ്കുന്നിൽ കുര്യാച്ചനെ ഈ പൊതുസമൂഹത്തിനുള്ളിൽ അപമാനിക്കുന്ന രീതിയിലുള്ള, അദ്ദേഹത്തെ വളരെ കളിയാക്കിയ രീതിയിലുള്ളൊരു പ്രതികരണം വരെ അതിനകത്തുണ്ടായിരുന്നു. അത് ഏറെ ദുഃഖകരമെന്ന് പറയട്ടെ, ആ ഒരു കൃഷി വകുപ്പ് ജീവനക്കാരൻ തന്നെ ഇങ്ങനെ അദ്ദേഹത്തെ അവഹേളിച്ച് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രതിപാദിക്കാൻ ഇടയാക്കിയത്. ഞങ്ങളിത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ജീവാണു വളങ്ങൾ, അതായത് ചൂടുണ്ടായാൽ ജീവാണു വളങ്ങൾ ചൂട് ഉള്ള സ്ഥലത്ത് വെച്ചാൽ നശിച്ചുപോകും. ആ നശിച്ചുപോയ വളങ്ങൾ കർഷകർ കൊണ്ടിട്ടാൽ അത് കർഷകന് ഒരു ഗുണം ലഭിക്കുന്നില്ല എന്ന് ഉണ്ടാകില്ല എന്ന് പറയുന്നു തെരുവുന്ന കുര്യാച്ചൻ ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചാലും അദ്ദേഹം ഇതൊക്കെ ചെയ്ത് അനുഭവത്തിൻ്റെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ഈ മേഖലയിൽ കൃഷി നടത്തുന്ന ഒരാളാണ് ഈ ചെറുപുഴ മേഖലയിൽ. അപ്പോൾ അത് ചെയ്യുന്നൊരു കർഷകൻ അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത് ജീവാണു വളങ്ങൾ ഈ ചൂടിൽ സൂക്ഷിക്കരുത്, വെയിലുള്ള സ്ഥലത്ത് പ്രദേശത്ത് ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായത്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ വളരെ നിസ്സാരമായി വളരെ ലഘൂകരിച്ച് അദ്ദേഹത്തെ പുച്ഛിക്കുന്ന രീതിയിൽ ആണ് ഒരു കൃഷിവകുപ്പ് ജീവനക്കാരൻ പറഞ്ഞത്. ഈ തെരുവിൻകുഞ്ഞ് കുര്യാച്ചൻ പറയുന്നു കോൾഡ് സ്റ്റോറേജിലാണ് ഈ വളങ്ങൾ ജീവാണു വളങ്ങൾ സൂക്ഷിക്കുന്നത്, അങ്ങനെ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവിടെ കോൾഡ് സ്റ്റോറേജ് നിർമ്മിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ആ അദ്ദേഹം പറഞ്ഞത് കോൾഡ് സ്റ്റോറേജ് നിർമ്മിക്കാനല്ല, നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ വാക്ക് കൃത്യമായി കേൾക്കുക. കൂൾ ബോക്സുകൾ ഇത് സൂക്ഷിക്കണം, അതായത് കൂൾ ബോക്സുകളിലാണ് ഇത് സൂക്ഷിക്കുന്നതും അധികം ചൂടേൽക്കാത്ത പ്രദേശത്ത് സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ പഠിച്ച പോലെ പാഠപുസ്തകത്തിൽ നിന്നൊന്നും പഠിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് കർഷകർക്ക് മാതൃക വരട്ടെ എന്നാണ് വിചാരിച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത്തരത്തിൽ അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടി തയ്യാറാകാൻ പാടുള്ളതല്ലായിരുന്നു. തുടർന്ന് ഞങ്ങളിത് കൃഷിവകുപ്പ് ജീവനക്കാരനെ വിളിച്ച് ഞങ്ങൾ ചെറുപുഴ കൃഷി ഓഫീസറോട് ഇത് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ആദ്യ സമയം ഫോൺ എടുക്കുകയും പിന്നീട് തിരിച്ചു വിളിക്കാമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പലതവണ പിന്നീട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. പിന്നെ ഉന്നത കൃഷി ഓഫീസറുമായി ഞാൻ ബന്ധപ്പെട്ടുള്ളൂ, അവരും പറയുന്നു ഇങ്ങനെയുള്ള വളങ്ങൾ ഈ ചൂടിലോ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ലാന്ന്. അതുമാത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമ്മളോട് സംസാരിച്ച കൃഷിഭവനിലെ ഉന്നത ജീവനക്കാർ ഈ വളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇത് സംരക്ഷണം ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമുക്ക് അന്നേരം വിശദമായി ഇതേപ്പറ്റി പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു കർഷകൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കൃഷിവകുപ്പ് ജീവനക്കാരൻ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തെ അവഹേളിക്കാൻ വരാൻ പാടുള്ളല്ല. കാരണം എന്ന് വെച്ചാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മലയോര മേഖലയിൽ കുങ്കുമപ്പൂ കൃഷി നടത്താമെന്നൊക്കെ തെളിയിച്ചൊരു കർഷകൻ, സംസ്ഥാനത്തെ മികച്ച കർഷകർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയൊരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നു. ഒട്ടനവധി ഈ നാട്ടിലെ യുവ കർഷകർക്കും മറ്റ് ആൾക്കാർക്കും ഒക്കെ വഴികാട്ടിയായി നിന്നൊരാളാണ് തെരുവുങ്ങുന്ന കുര്യാച്ചൻ. അദ്ദേഹത്തെപ്പോലൊരു ആളെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നത് ശരിയായൊരു നിലപാടല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊളിങ്ങോത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നിരവധി വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളതെടുത്ത് ചെറുപുഴയിലേക്ക് കൊണ്ടുവന്നത്. അത് ചെറുപുഴയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു സ്ഥാപനം പുളിങ്ങോത്ത് നടത്തിക്കൊണ്ട് പോകാം. ഇപ്പോൾ 4ഓ 5ഓ പച്ചക്കറിക്കട ഇപ്പോൾ തന്നെ പുളിങ്ങോ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിചാരിച്ചാൽ ഇങ്ങനൊരു സ്ഥാപനം ഒരു ജൈവ പച്ചക്കറി വിൽപ്പന ഒരു സ്റ്റാള് നല്ല രീതിയിൽ തന്നെ പുളിങ്ങോത്ത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഇടപെടൽ നടത്തേണ്ടതിന് പകരം ഉടൻ തന്നെ ആ സ്ഥാപനം എടുത്ത് ചെറുപുഴയിലേക്ക് കൊണ്ടുവരുവല്ലായിരുന്നു വേണ്ടത്.
അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നല്ല രീതിയിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഒഴുക്കേണ്ടത് തന്നെ ഈ കൃഷിവകുപ്പിലെ ജീവനക്കാരും ഈ ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. അങ്ങനെ അത് കർഷകർക്ക് ഗുണപരമായ രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെ ആ സ്ഥാപനം കർഷകർക്ക് ഗുണപരമായ രീതിയിൽ ഒരു പ്രവർത്തന സജ്ജമാക്കുമായിരുന്നു പുളിങ്ങോത്ത് ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നടത്തേണ്ടത്. യഥാർത്ഥം നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം കൃഷി നടത്തിയാൽ പോരാ, കൃഷി ഭൂമിയിലും നല്ല രീതിയിൽ കൃഷി നടത്തുന്നതിനൊപ്പം വേണം ഇങ്ങനെയുള്ള പ്രചരണങ്ങളോട് നൽകുക. ആ പ്രചരണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൃഷി നടത്തുന്നൊരു വ്യക്തിയാണ് തിരുവങ്കുന്നേൽ കുരിയാച്ചൻ. അദ്ദേഹം നടത്തുന്ന കൃഷികളെക്കുറിച്ച് പഠിക്കുകയും ഈ നമ്മുടെ മലയോരത്ത് മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും സഞ്ചരിച്ച് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൃഷികളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയും അങ്ങനെ ആ നാട്ടിലുള്ള കൃഷികൾ നമ്മുടെ ഈ മലയോര കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നൊരു വ്യക്തി കൂടിയാണ് തിരുവങ്കുന്നേൽ കുരിയാച്ചൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെയുള്ള വളങ്ങൾക്കെല്ലാം MRP റേറ്റിനെക്കാട്ടി പൈസ അധികമാകുന്നു. ഞങ്ങൾ നൽകിയ വാർത്തയിലുമുണ്ട്, കർഷകരൊക്കെ പരാതി നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ തന്നെ വളരെ ലാഘവത്തോടെ അങ്ങനെ പറയുന്നൊരു സ്ഥിതി വിശേഷമുണ്ടായി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരത് അന്വേഷിക്കുകയും സർവീസ് ചാർജാണ് ഈടാക്കുന്നത്. അതായത് ഒരു വളത്തിൻ്റെ മേളിൽ 10 രൂപയും 10 രൂപ അതിന് മുകളിലുമൊക്കെ സർവീസ് ചാർജാണ് ഈടാക്കുന്നതെന്ന്. അങ്ങനെ ഈടാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവർ പറഞ്ഞ ഒരു കാരണവശാലും കൃഷിവകുപ്പ് സ്ഥാപനത്തിൽ നിന്നും MRP റേറ്റിന് മുകളിൽ ഒരു പൈസ പോലും കൂട്ടി മേടിക്കാൻ പാടുള്ളതല്ലാന്ന്. ഇവർ പറയുന്നു തളിപ്പറമ്പ് മറ്റടുത്ത് പോയിട്ടൊക്കെ കൊണ്ടിരുന്ന സാധനമാണ്, അതുകൊണ്ടാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത്. കൃഷിവകുപ്പ് മുഖാന്തരം ഈ സാധനം എത്തിച്ച് MRP റേറ്റ് എങ്ങനെ കൊടുക്കണ്ടേ? ഞങ്ങളോട് ഉദ്യോഗസ്ഥർ, ഞങ്ങൾ പറഞ്ഞ CPCRL ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ പരമാവധി പറ്റുമെങ്കിൽ MRP വിലയിൽ താഴ്ത്തി കൊടുക്കണമെന്നാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി വിശേഷം ഉണ്ടാകുമ്പോഴാണ് ആ കർഷകൻ ചൂണ്ടിക്കാണിച്ച കർഷകനെ പൊതുസമൂഹത്തിൽ അവഗണിക്കാൻ ഉദ്യോഗസ്ഥരും മറ്റു ചില ആൾക്കാരും പറ്റിയത്. അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും, അതൊന്നുമല്ലേ പ്രശ്നം. നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്? നല്ല രീതിയിൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയി ഈ നാട്ടിലെ മലയോര പ്രദേശത്തെ ജനങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കിട്ടണം, നല്ല ആൾക്കാർക്ക് നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതിനൊപ്പം കർഷകർക്ക് നല്ല വില കൂടിയ തൻ്റെ ഉൽപ്പന്നങ്ങൾ വില കൂടി ഇവിടെ വിൽപ്പന നടത്താൻ സാധിക്കണം. അങ്ങനെ കർഷകർക്ക് അവരുടെ കൃഷി ലാഭകരമാക്കി അവരുടെ ഉപജീവന മാർഗം കണ്ടെത്താൻ സാധിക്കണം. ഈ പറഞ്ഞ തിരുവനന്തപുരം കുരിയാച്ചാട്ടിന് ഉൾപ്പെടെയുള്ള നിരവധി കർഷകരാണ് ഈ ചെറുപുഴ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് പയ്യന്നൂർ, കണ്ണൂർ എന്നീ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ച് വിൽപ്പന നടത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്ക് ഗുണകരമായി മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മളൊരു മാതൃക വരും, നമ്മൾ പയ്യന്നൂരൊക്കെ പോയി ഇത് കണ്ടുപഠിക്കണം. അവിടെയൊക്കെ ഇങ്ങനെയുള്ള ജൈവ പച്ചക്കറി വിൽപ്പന നടത്തുന്ന സ്റ്റാളുകളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത് അതൊക്കെ കണ്ടുപഠിച്ച് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ കൃഷിവകുപ്പ് മുന്നോട്ട് വന്ന് അവർക്ക് ക്ലാസ് കൊടുത്തതൊക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പറയുന്നത് പോലെ ഈ സ്ഥാപനത്തെ തകർക്കാൻ വരുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നു, ബാക്കിയുള്ളവർ തകർക്കാൻ പോകുന്നു എന്നുള്ള ആ വാക്ക് തന്നെ അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും അങ്ങനെ അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ വിമർശനങ്ങളാണ്. ഈ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഉദ്യോഗസ്ഥരാണ്. നമ്മൾ ഈ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പുറകെ പോകുന്നതിന് പകരം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കേണ്ടതല്ല പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം, അത് മറ്റാൾക്കാർക്ക് അറിയണം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതിങ്ങനെ എല്ലാ സമയത്തും സോഷ്യൽ മീഡിയയിൽ പുറകെ പോയി അത് മാത്രമല്ലായിരുന്നു, നമ്മുടെ ഓഫീസ് പ്രവർത്തനം നടക്കണം. ഒപ്പം ഇത്തരം കർഷക ഗുണപരമായ മാർക്കറ്റിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ മുന്നിലുണ്ട്, അത് നടത്തുകയാണ്. അല്ലാണ്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നവരോട് അസഹിഷ്ണുത കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തര മാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമ്പനിയെ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 0498524060650.